സിഎജി റിപ്പോർട്ടിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി. ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയാണ് അടിയന്തര പ്രമേയ ചർച്ച. ഇവിയറിനാണ് ചേരുന്ന അരുൺ നിർണായകമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഏതായാലും സഭയിൽ തന്നെ കിഫ്ബി സംബന്ധിച്ച് വിശദമായി വിശദീകരിക്കാൻ സർക്കാരിനും മന്ത്രിമാർക്കും അവസരം കിട്ടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കിഫ്ബി ഭരണഘടനാ വിരുദ്ധമെന്ന സിആൻഡേജ് റിപ്പോർട്ടിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ അപ്രതീക്ഷിത നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത്. ആ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്ന സർക്കാർ നിലപാട് സ്പീക്കറെ അറിയിക്കുകയായിരുന്നു. മന്ത്രി ധനമന്ത്രി തോമസ് ഐസക്കാണ് അതിന് മറുപടി നൽകിയത്. ഈ വിഷയം ചർച്ച ചെയ്യണം. പ്രതിപക്ഷത്തിന് എന്താണ് സിആൻഡേജ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷ നിലപാടെന്നറിയാൻ സർക്കാരിനും താല്പര്യമുണ്ട്. പ്രതിപക്ഷ സിഎജിയുടെ നിലപാട് ശരിയെന്നാണോ പ്രതിപക്ഷം പറയുന്നതെന്ന് തോമസ് ഐസക് ചോദിച്ചു. സ്തോഭജനകമായ വാർത്തകൾ സൃഷ്ടിക്കാനാണ് സിആൻഡേജ് ശ്രമിച്ചത്. ഭരണഘടനാ വിരുദ്ധമായാണ് അവർ പ്രവർത്തിച്ചത്. അക്കാര്യത്തിൽ സർക്കാരിനും കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് തോമസ് ഐസക് അറിയിച്ചു. വളരെ തന്ത്രപരമായ നീക്കമായാണ് വേണം ഇതിനെ വിലയിരുത്താൻ. കാരണം നേരത്തെ തന്നെ സിആൻഡേജ് വിവാദം ഉയർന്നു വന്നപ്പോൾ മറ്റു വിവാദങ്ങളെല്ലാം മറികടന്നുകൊണ്ട് സംസ്ഥാനത്തെ വികസനം ചർച്ചയാക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തൽ സിപിഎമ്മിൽ ഉണ്ടായിരുന്നു. അതുതന്നെ വീണ്ടും സംസ്ഥാനത്തെ വികസനം ചർച്ചയാണ് അവസരമായി നിയമസഭയും സർക്കാർ സഭാ സമ്മേളനത്തിലെ അവസാന നാളുകളെ ഉപയോഗിക്കുകയാണ്. ഇന്ന് ധനമന്ത്രി തോമസ് ഐസക്കിനെതിരായ പരാതി, വി ഡി സതീശിന്റെ പരാതിയിൽ പ്രിവിലേജ് അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടും സഭയിൽ വരുന്നു. തീർച്ചയായും അരുൺ, ഇത് പിണറായി സർക്കാരിന്റെ കാലത്ത് 6-ാമത്തെ അടിയന്തര പ്രമേയം ചർച്ചയാണ്. അർത്ഥത്തിൽ അവിടെ പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല അരുൺ, ഈ കിഫ്ബി വിഷയത്തിൽ ആദ്യം ഈ വിഷയം മുന്നിലേക്ക് കൊണ്ടു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ വിഷയം മുന്നിലേക്ക് ജനങ്ങളിലേക്ക് എടുത്തിടുമ്പോൾ തൊട്ട് സർക്കാരിനും ധനമന്ത്രിക്കും കൃത്യമായ പ്ലാനിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് സഭയിലും അവരെന്താണ് പറയാന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ സസ്പെൻസുകളില്ല. പക്ഷെ പ്രതിപക്ഷത്തിന്റെ കാര്യത്തിലാണ്, അവരെങ്ങനെയായിരിക്കും അവരുടെ തന്ത്രങ്ങൾ? തീർച്ചയായും സംസ്ഥാനത്ത് നിറഞ്ഞു നിന്നത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയത് സ്വർണ്ണക്കടത്ത് വിവാദമായിരുന്നു. ആ വിവാദത്തിൽ നിന്ന് പൊടുന്നനെ ഒരു ദിവസം മാധ്യമ ശ്രദ്ധയും ജനങ്ങളുടെ ശ്രദ്ധയുമൊക്കെ മാറി അത് ഈ സിആൻഡേജ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നു. അത് സിപിഎമ്മിന്റെ സർക്കാരിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നു. തെരഞ്ഞെടുപ്പിലും വികസനം ചർച്ചയാക്കാൻ അത് ഇടതുമുണ്ണിയെ സഹായിച്ചു എന്ന വിലയിരുത്തലുണ്ട്. അതേ രീതി ഇപ്പോൾ തുടരുകയാണ്. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ സഭയിൽ പറയും. സിആൻഡേജിയുടെ ഇടപെടലുകൾ ഭരണഘടനാ വിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്. മാത്രമല്ല നേരത്തെ ശ്രീ ജ്യോതികുമാർ ചമക്കാലം ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടി ചേർന്നു. ശ്രീ ജ്യോതികുമാർ ചമക്കാലം, ഏതായാലും പിണറായി സർക്കാരിന്റെ കാലത്ത് 6-ാമത്തെ അടിയന്തര പ്രമേയം അനുവദിക്കുന്നു, ചർച്ചയ്ക്ക് അനുവദിക്കുന്നു, നിർണായക ഒരു നീക്കമാണ്. ഇതിൽ കിഫ്ബിയെക്കുറിച്ച് അല്ലെങ്കിൽ സിഎജിയുടെ പരാമർശങ്ങളെക്കുറിച്ച് തോമസ് ഐസക് വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ സഭയിൽ ഭരണപക്ഷത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ള വ്യക്തമാണ്. പ്രതിപക്ഷത്തിന്റെ എങ്ങനെയായിരിക്കും, കിഫ്ബിയെ എതിർക്കുകയായിരിക്കോ, എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഭരണഘടനാ വിരുദ്ധമായി ഇത്തരത്തിൽ മസാല ബോണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട സിആൻഡേജ് റിപ്പോർട്ടിലെ പരാമർശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഭാഗം, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് തുറന്നു കാണിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുന്നു, ഒന്ന്. രണ്ട്, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട സിആൻഡേജിയുടെ ഓഡിറ്റിംഗിന് കൃത്യമായി 22 അനുസരിച്ചുള്ള ഓഡിറ്റിംഗിന് വിധേയമാക്കണം എന്ന വാദം ഒരിക്കലും സർക്കാർ അംഗീകരിക്കുന്നില്ല. അത് ശരിയല്ല. സർക്കാരിനെ സംബന്ധിച്ച് ഒന്നുകിൽ ബഡ്ജറ്ററി പ്രൊവിഷൻ വഴി ഈ ഫണ്ട് ചെലവഴിക്കണം, അല്ലെങ്കിൽ ഉള്ള ഇത്തരത്തിൽ ചെലവഴിക്കുന്ന ഫണ്ട് കിഫ്ബിയുടെ ഫണ്ട് ഉൾപ്പെടെയുള്ളവ സിആൻഡേജിയുടെ പരിപൂർണമായ ഓഡിറ്റിംഗിന് വിധേയമാകണം. അതിനകത്ത് സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ മാത്രം ഓഡിറ്റിംഗിന് വിധേയമാകുന്ന സെക്ഷൻ 14 അനുസരിച്ചുള്ള ഓഡിറ്റിംഗ് മാത്രം പോരാ, 22 അനുസരിച്ചുള്ള മുഴുവൻ ഫണ്ടും സിആൻഡേജിക്ക് ഓഡിറ്റിംഗിന് വിധേയമാക്കണം എന്നുള്ള ഭാഗവും ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തേത്, ഇതിനകത്ത് ഇപ്പോ ഈ സിആൻഡേജിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ, അത് സഭയുടെ മേശപ്പുറത്ത് വെച്ചൊരു പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നതിന് മുമ്പ് തന്നെ, അത് പരസ്യപ്പെടുത്തിയ മന്ത്രിയുടെ നിലപാട് അത് നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ്. അത് വീണ്ടും തുറന്നു കാണിക്കുവാനുള്ള ഒരു അവസരം. കാരണം സർക്കാരിന് വീഴ്ച ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുമ്പോൾ ആ റിപ്പോർട്ട് ഗവർണർക്കോ അല്ലെങ്കിൽ നിയമസഭയിലോ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ റിപ്പോർട്ട് ചോർത്തി പുറത്തു നൽകിയത് സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി തന്നെയാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രിക്ക് ഇത്തരത്തിൽ എത്തിക്സ് കമ്മിറ്റിയുടെ മുന്നിലേക്ക് പോകേണ്ടതായ സാഹചര്യമുണ്ടായി. അപ്പോൾ ആ വിഷയം, അത് ചട്ടലംഘനമാണ്, നിയമവിരുദ്ധവുമാണ്, ആ വിഷയവും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ പരമപ്രധാനമായ മൂന്ന് വിഷയങ്ങൾ ഉൾപ്പെടെ ഈ കിഫ്ബിയിലെ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് സിആൻഡേജി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആശങ്കകൾ നിയമമനുസരിച്ച് ഭരണഘടനയനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഇതൊന്നും ഇവിടെ ബാധകമല്ല, ഞങ്ങൾക്ക് തോന്നുംപടി ചെയ്യുമെന്നുള്ള സർക്കാരിന്റെയും ധനകാര്യമന്ത്രിയുടെയും പിടിവാശി അത് തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായി തന്നെ ഞങ്ങൾ ഇതിനെ കാണും. സ്വാഭാവികം, താങ്കൾ പറഞ്ഞ മൂന്ന് പോയിന്റുകൾ, അതിൽ പോയിന്റ് ഉണ്ട് റേസ് ചെയ്യേണ്ടത്. പക്ഷേ സാർ, ഒരു ശമകല സംശയമുള്ളത്, ഇതൊരു പബ്ലിക് ഫീൽ, ജനങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ കിഫ്ബി ഒരു വലിയ ചർച്ചയാക്കുക വഴിയും ഒരു നല്ല ഭരണപക്ഷത്തിന് അനുകൂലമായ ഗംഭീര തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ആയിരുന്നു തോമസ് ഐസക് ഉപയോഗിച്ചത്. ആ സമയത്ത് നമുക്കറിയാവുന്ന പോലെ സ്വർണ്ണക്കടത്തിലൊക്കെയുള്ള വിവാദങ്ങളൊക്കെ നിൽക്കുമ്പോൾ കിഫ്ബി പദ്ധതികൾ വികസനം എന്നൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ അവർ ഭരണപക്ഷം വ്യക്തമായി കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ എതിർക്കുന്നത്. അപ്പോൾ കിഫ്ബിയെ എതിർക്കുക എന്നൊരു ഫീൽ പൊതുജനത്തിന്
ഉണ്ടാവോ നിങ്ങളുടെ എതിർപ്പിൽ? അങ്ങനെയായിരിക്കും നിങ്ങളെ സ്ട്രാറ്റജി? ഒരിക്കലും അല്ല. ഞങ്ങളെ സംബന്ധിച്ച് കിഫ്ബി ഇപ്പോ അല്ലെങ്കിൽ നാല് ഓട്ടോ അല്ല പ്രധാനമായിട്ടുള്ള വിഷയം. ഇവിടെ നിലവിലുള്ള നിയമങ്ങൾ അനുശാസനം, നമ്മൾ നിയമവും ചട്ടവും റൂളും ഒക്കെ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? അത് പാലിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ്. അപ്പോ അതിന് വിരുദ്ധമായി സർക്കാർ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അത് പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ് എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പൊതുസമൂഹത്തിനെ അറിയിക്കുവാൻ കൂടി ഈ അവസരം നിയമസഭയിൽ വരുന്ന ഈ അടിയന്തര പ്രമേയത്തിന്റെ അനുമതി അനുവദിച്ചതിലൂടെ ഞങ്ങൾക്ക് സംജാതമായിരിക്കുന്നത്. ഞങ്ങൾ ജനങ്ങളോട് പറയാം, ജനങ്ങൾ കേൾക്കട്ടെ, ഇതിലേതാണ് ശരി, ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇവിടെ വികസനം വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷെ വികസനത്തിന്റെ മറവിൽ ഇത്തരത്തിൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നുംപടി പോകാനുള്ള ഒരു നടപടി ഉണ്ടല്ലോ, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നി നിന്നാവും തീർച്ചയായിട്ടും ഞങ്ങൾ നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കുക. നന്ദി ശ്രീ ജ്യോതികുമാർ ശമകാല പ്രതികരിച്ചതിന്. ശ്രീ വി ശിവദാസൻ ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ ശിവദാസൻ, ആറാമത്തെ പ്രമേയം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്നത് നിർണായകമായൊരു നീക്കമാണ്. കാരണം സഭയിൽ വെച്ച് തന്നെ ഭരണപക്ഷത്തിന് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയാൻ പറ്റുന്നു, റെക്കോർഡിക്കലി തന്നെ പറയാനും പറ്റുന്നു എന്നുള്ളത്. എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് കേട്ടിരുന്ന് കാണാം. എന്നാലും ഈ ഒരു നീക്കത്തെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇത് കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വം വീണ്ടും വീണ്ടും അപഹാസ്യമായി കൊണ്ടിരിക്കാനുള്ള ഒരു അനുഭവം മാത്രമായിട്ടാണ് മാറുക. നിങ്ങൾ കാണേണ്ടത് കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ ജനങ്ങളുടെ ആകെ പ്രീതി പിടിച്ചു പറ്റിക്കഴിഞ്ഞു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള വികസനം കേരളത്തിലെ ജനങ്ങളുടെ ആകെ മനസ്സിൽ ഇടം പിടിച്ച വികസനമാണ്. ആദ്യം കിഫ്ബി എതിർത്തു, ആ കിഫ്ബി എതിർത്ത ഈ സംഘം, യു ഡി എഫിന്റെ സംഘം, ഇപ്പോഴാകെ വല്ലാത്ത ഒരു ഗതികേടിലാണുള്ളത്. അവർക്ക് ഇപ്പൊ നോക്കൂ, നിങ്ങൾ പറയാൻ പോലും ഒന്നുമില്ല, കിഫ്ബിക്കെതിരായിട്ട് അവർക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാൻ പോലും ഒന്നുമില്ല. അവരിപ്പോ ഒരു സി എ ജി റിപ്പോർട്ടിനെ എടുത്തിട്ടാണ് വരുന്നത്. സി എ ജി റിപ്പോർട്ടിന്റെ വിഷയത്തിൽ തോമസ് ഐസക് നേരത്തെ തന്നെ പ്രതികരിച്ചതാണല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ ഇതിന്റെ ഭരണഘടനാപരമായ സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്ന, കിഫ്ബിയുടെ ഭരണഘടനാപരമായ സ്വാധീനത്തെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ. സി പി എം അല്ലെങ്കിൽ തോമസ് ഭരണകൂടം, ഭരണം തോമസ് ഐസക് വളരെ നിർണായകമായ ഒരു സ്റ്റാൻഡ് ആയിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കിഫ്ബി എന്ന വിവാദത്തിലേക്ക് കൊണ്ടുവരിക, അതുവഴി മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വികസനത്തെക്കുറിച്ചും കിഫ്ബിയെക്കുറിച്ചും ആൾക്കാർ സംസാരിക്കുക, ഗംഭീര സ്ട്രാറ്റജി ആയിരുന്നു അതൊക്കെ ഒക്കെ സംഭവിക്കുന്നത്. പക്ഷേ ഈ സി എ ജിയെ നിങ്ങളും ഒരു വിശുദ്ധ രൂപമായിട്ടല്ലേ പണ്ടും കണ്ടിരുന്നത്? അപ്പോൾ സി എ ജി ഇങ്ങനെ വിമർശനം പറയുമ്പോൾ അങ്ങനെ അതിനെ ആർത്ഥത്തിൽ കണ്ടേ? കാരണം സി എ ജി പരാമർശങ്ങളുടെ പോയിൽ മറ്റ് സർക്കാരുകൾക്കെതിരെ സി പി എം ഒരുപാട് സമരം നടത്തിയല്ലേ? വിമർശനങ്ങളുടെ രൂപം ഒരു പ്രശ്നമാണ്. നിങ്ങൾ അതിന്റെ സി എ ജി എന്ന് പറയുന്നത് അതിന്റെ വരവ് ചിലവ് കണക്കുകളുടെ ശരിയായ രീതിയിലുള്ള ഓഡിറ്റ് നടത്തി അവിടങ്ങളിൽ എവിടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, ചർച്ച ചെയ്യാം. പക്ഷേ നിയമസഭയുടെ, നിയമനിർമ്മാണ സഭയുടെ തീരുമാനത്തിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനം അതിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ സമാനമായിട്ടുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടുകൂടി കിഫ്ബിയെ തകർക്കുക എന്നൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി വ്യത്യസ്ത ഏജൻസികളെ ഉപയോഗപ്പെടുത്തുന്നു നമ്മൾ കാണുന്ന കാഴ്ചയാണ്. ഇവിടെ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സി എ ജിയും പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്ന് ആ കാര്യങ്ങൾ പറയാൻ നിർബന്ധിതനാക്കപ്പെടുകയായിരുന്നു. കാരണം ഒരു ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ മുൻപെങ്ങും കാണാത്ത, ഒരു ചോദ്യത്തിന്റെയും ഭാഗമായി ഉയർത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു നിരീക്ഷണം പെട്ടെന്ന് അന്തിമ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് വരികയാണ്. ഓഡിറ്റ് സ്റ്റാൻഡേർഡിനെ, ഓഡിറ്റ് പ്രോസസ്സിനെ കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് അത് തികച്ചും തെറ്റായിട്ടുള്ള നീക്കമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തികച്ചും ഒരു വിധത്തിലും ഒരു ഓഡിറ്ററും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നീക്കം, നിരീക്ഷണം ഇവയാണ് സി എ ജിയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കേരളത്തോട് തോമസ് ഐസക് പറഞ്ഞിട്ടുള്ളത്. ഈ റിപ്പോർട്ട് എങ്ങനെയായിരിക്കുമെന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ഇട്ടുള്ള ഒരു കൂട്ടം ആളുകൾക്ക് മുൻകൂട്ടി തന്നെ ചോർത്തി നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഈ റിപ്പോർട്ട് സി എ ജിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ അതിൽ പലതിലും ദുരുപദേശം കിടക്കുന്നുണ്ട്. ഒരു സ്ഥാപനം, നിയമനിർമ്മാണ സഭ, നിയമത്തിലൂടെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ വാലായി ഒരിക്കലും സി എ ജി മാറാൻ പാടില്ലായിരുന്നു. അങ്ങനെ സി എ ജിയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും മാറ്റി തീർക്കുമ്പോൾ പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് അതിനെതിരായി കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം നിന്ന്
കേരളത്തിന്റെ വികസനത്തിന് പര്യാപ്തമായ നിലയിലുള്ള ഒരു സാഹചര്യം വ്യക്തമാക്കിയത്. അപ്പോ നിയമസഭയിലെ ചർച്ച പാർട്ടിക്ക് അറിയുള്ളൂ എങ്ങനെയാണ് അതിന്റെ ഫോക്കസ്. എന്നാലും എന്റെ സംശയം കൂടി ചോദിക്കുകയാണ്, അപ്പൊ താങ്കൾ പറഞ്ഞനുസരിച്ച് അപ്പൊ പ്രധാന ആക്രമണം ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ഈ രീതിയിൽ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയാവോ? രണ്ടും ഒരുപോലെയാണ്. കാരണം എന്താ വെച്ചാൽ, ഭരണഘടനാ സ്ഥാപനത്തെ ദുരുപയോഗം ചെയ്യാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ആ ശ്രമങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ ബി ടീം എന്ന നിലയിൽ എല്ലാ പിന്തുണയും കൊടുക്കുന്നു. കേരളത്തിന് വെളിയിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നിരീക്ഷണങ്ങളും സമീപനങ്ങളും അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ സമീപനമായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ എന്താണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വഴിയിൽ തന്നെ നാം കണ്ടതാണ്. ഒരു ഭാഗത്ത് ഇവർ BJPയുമായിട്ട് കൂട്ടിയേരുന്നു, മറുഭാഗത്ത് SDPI ഉൾപ്പെടെയുള്ള NDF ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി കൈകോർക്കുന്നു. ഇടപെടുന്നു. വളരെ നന്ദി ഇത്രയും സമയം തന്നെ. ഏതായാലും കൗതുകപൂർവ്വം കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ചർച്ച തന്നെയാണ് ഉച്ചയ്ക്ക് ആരംഭിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു പ്രതികരണങ്ങൾ തന്നെ വ്യക്തമാവുന്നു എന്തായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ പോയിന്റുകൾ. അത് അല്പം മുമ്പ് ശ്രീ ജ്യോതികുമാർ വ്യക്തമാക്കുകയായിരുന്നു. അതിനുള്ള മറുപടി എന്തായിരിക്കും? കിഫ്ബിയെ പറയുന്നതോടുകൂടെ ഈ പറയുന്ന പോലെ CGക്കെതിരെയുള്ള വിമർശനം സർക്കാർ എങ്ങനെ ഉന്നയിക്കും? വളരെ കൗതുകപരമായി അരുൺ, അർത്ഥത്തിൽ വളരെ കൗതുകകരവും നിർണായകവുമായ ഒരു ചർച്ചയാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫോക്കസ് വിഷയങ്ങളിലൊന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ സജീവമായി ഏറ്റുവിട്ടാൻ പോവുകയാണ് ഉച്ചയ്ക്ക്, അല്ലേ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കാരണം വികസന വിഷയമാണ് ഭരണപക്ഷം ഇതിലൂടെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തെ വികസനത്തെ തടയാനുള്ള കേന്ദ്ര ഏജൻസികളുടെ ആസൂത്രണ നീക്കത്തിന്റെ ഭാഗമാണ് CAG. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിലുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയായി CAG ഉപയോഗിച്ചും സംസ്ഥാനത്തെ വരിഞ്ഞുമുറുക്കാൻ, സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തെ വികസന പ്രവർത്തനങ്ങളെ തടയിടാൻ കേന്ദ്രം ശ്രമിക്കുന്നു. അതിനെ തുറന്നു കാട്ടാനാണ് സർക്കാരിന്റെ ശ്രമം. സർക്കാർ നേരത്തെ പറഞ്ഞതും ധനമന്ത്രി അടക്കമുള്ള പറഞ്ഞത് തന്നെയാണ്. അത് സഭ കൂടിയതിനുള്ള വേദിയെ, നേരത്തെ സഭയ്ക്ക് പുറത്ത് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പലവട്ടം പറഞ്ഞ കാര്യമാണ്, സഭ കൂടി അതിനുള്ള വേദിയാക്കി മാറ്റുന്നു. CAGയുടെ ഈ നടപടിയെ ഭരണഘടനാ വിരുദ്ധമെന്നാണ് സർക്കാർ വിശേഷിപ്പിക്കുന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്ന ചോദ്യവും ഭരണപക്ഷത്തുണ്ടാകും. അതേസമയം കിഫ്ബി വഴിയുള്ള മസാല ബോണ്ട് സമാഹരണം സംസ്ഥാനത്തിന് അധിക സാമ്പത്തിക ബാധ്യതയാണ്, ബജറ്റ് പുറത്തുനിന്നുള്ള ബാധ്യതയായത് മാറുന്നു, അത് ചട്ടവിരുദ്ധമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ വാദങ്ങൾ അവരും നിരത്തും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് 12 മുതൽ 1.5 വരെ നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നടക്കുക. ഈ സർക്കാരിന്റെ കാലത്ത് ഇത് 6-ാമത്തെ നോട്ടീസാണ്. ആദ്യം നിപ പിന്നീട് പ്രളയ ദുരിതാശ്വാസം, കിഫ്ബി മസാല ബോണ്ട് നേരത്തെയും സഭയിൽ ചർച്ചയായിരുന്നു. കെ ശബരിനാഥനാണ് അത് നോട്ടീസ് നൽകിയത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും കോവിഡുമാണ് ഈ സർക്കാരിന്റെ കാലത്ത് ചർച്ചയപ്പെട്ട മറ്റു അടിയന്തര പ്രമേയ നോട്ടീസുകൾ. ഏതായാലും 12 മുതൽ 1.5 വരെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാവോ അതോ കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള സ്ട്രീമിംഗ് ആയിരിക്കുമോ? കാണേണ്ടവർക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക? മുഴുവൻ നടപടിക്രമവും, അതായത് അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച മുഴുവൻ ലൈവായി തന്നെ ടെലികാസ്റ്റ് ചെയ്യാനാണ് സർക്കാർ തീരുമാനം. അതിനുള്ള അറിയിപ്പ് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് അല്പസമയം മുമ്പ് ലഭിച്ചിട്ടുണ്ട്. 12 മുതൽ 1.5 വരെ, ഒരുപക്ഷെ 1.5 എന്നുള്ളത് അത് വീണ്ടും 1.5 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടുപോകാം. അത് മുഴുവൻ സമയവും അപ്പോൾ നമുക്ക് മുഴുവനായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും അല്ലേ? തീർച്ചയായും പൂർണ്ണ സമയ ചർച്ച ലൈവായി തന്നെ കാണിക്കാനാകും. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ സെക്രട്ടറി അതിനുള്ള അനുമതിയും അല്പസമയം മുമ്പ് നൽകിയിട്ടുമുണ്ട്. പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെതിരെയുള്ള മോശം പെരുമാറ്റത്തിൽ കസ്റ്റംസിനെതിരെ കേന്ദ്രത്തിന്റെ പരാതി നൽകിയെന്ന് മുഖ്യമന്ത്രി. ചീഫ് സെക്രട്ടറി ധനകാര്യ സെക്രട്ടറിക്കാണ് പരാതി നൽകിയത്. ഉദ്യോഗസ്ഥരുടെ മനോബലം തകർക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടതായും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കാം.